ഇന്നത്തെ ചിന്താ വിഷയം കുറ്റപ്പെടുത്തൽ. അന്ന് തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ആദാമിനോട് ചോദിച്ചപ്പോൾ അവൻ ഹവ്വയുടെ മേൽ പഴിചാരി, ഹവ്വ സർപ്പത്തിന്റെ മേലും. എന്നാൽ സ്വന്തം തെറ്റ് അംഗീകരിക്കാനോ ഏറ്റുപറയാനോ തയ്യാറാകാതെ അപരന്റെ മേൽ കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച അവർ ഒടുവിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ മുടിയനായ പുത്രൻ ദുർനടപ്പുകാരനായിരുന്നു. മ്ലേച്ഛമായ വഴികളിലൂടെയാണവൻ സഞ്ചരിച്ചിരുന്നത്. എങ്കിലും സുബോധം വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുവാൻ അവൻ തയ്യാറായി. പിതാവ് അവനെ സ്വീകരിക്കുകയും ചെയ്തു. അതെ, അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ഒന്ന് യോഹന്നാൻ 1:9 എന്ന് വചനം പറയുന്നത്. ആകയാൽ സ്നേഹിത, ഇന്ന് നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെ പഴിക്കാതിരിക്കാം. മനുഷ്യരോടല്ല, ദൈവസന്നിധിയിൽ തന്നെ സകല പാപവും ഏറ്റുപറയുകയും ചെയ്യാം.